ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ അഗ്രിമാക്കൂസ്. ഇന്നൊരു കാവിലെ വീഡിയോ ആണ്. കാരണം കാവിലെ ഉത്സവമാണ് ഇന്ന്. ഭഗവതിയുടെ മുടിയാണ്, ഇതാണ് ഭഗവതിയുടെ മുടി. നിങ്ങൾ ഫോട്ടോയിൽ കാണുന്ന പോലെ ഒന്നുമല്ല ഈ മുടി, നല്ല വലുപ്പമുണ്ട്. നിങ്ങളിങ്ങനെ ഭഗവതി മുടി വെച്ചത് കണ്ടിട്ടുണ്ടോ? ഈ ക്ഷേത്രം എൻ്റെ അമ്മേൻ്റെ വീട്ടിൻ്റെ അടുത്താണ്. ഇത് വലിയ ഭഗവതി, ഇത് ചെറിയ ഭഗവതി. ഈ കാവിൻ്റെ പേരാണ് നെടുങ്ങോട്ടും കാവ്. ഈ കാവിയിൽ എപ്പോൾ തുടങ്ങുമെന്ന് വിചാരിച്ചാൽ വിഷുവിൻ്റെ അന്ന് തന്നെ നെടുങ്ങോട്ടും കാവിൽ ഉത്സവം തുടങ്ങുന്നതായിരിക്കും. വലിയ ഭഗവതിക്ക് ആകാശം തൊടുന്ന മുടിയായിരിക്കും, ചെറിയ ഭഗവതിക്ക് ചെറിയ മുടി. നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ഭഗവതിയുടെ തലയാണ്. ഇതാ ഭഗവതിയുടെ മുടി എടുക്കുന്നുണ്ട്. അപ്പൊ ഭഗവതി മുടി വെച്ചിട്ടുണ്ട്. ഇനി ഭഗവതി 3 പ്രാവശ്യം നാഗത്താൻകോട്ട ചുറ്റും. അതുപോലെ തന്നെ 3 പ്രാവശ്യം കാവ് ചുറ്റും. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും മുടി വെച്ചത്. എല്ലാവരും മുളയിൽ തിരിച്ച് നിൽക്കുന്നുണ്ട്. കാരണം നെടുങ്ങോട്ടും കാവിലെ ദൈവത്തിൻ്റെ മുടി വലുപ്പമുള്ളതായിരിക്കും, അതുകൊണ്ട് എല്ലാവരും പിടിച്ച് നിന്നിട്ടാണുള്ളത്. ഭഗവതി മുടിയെടുത്തു കഴിഞ്ഞാൽ എല്ലാ ദൈവങ്ങളും ഭഗവതിയുടെ മുടിയുടെ കൂടെ പോകണം, അതുപോലെ തന്നെ ജനങ്ങളും പോകണം. ഇത്രയും വലിയ മുടിയെടുത്തിട്ടാണ് നമ്മുടെ നെടുങ്ങോട്ടം കാവിലെ ദൈവം നടക്കുന്നത്. ഭഗവതി മുടിയെടുത്ത് കഴിഞ്ഞാൽ എല്ലാവരും മനസ്സിലൊരു ഭക്തി ഉണ്ടാവും. അപ്പോ ഭഗവതി 1 പ്രാവശ്യം നാഗത്താൻകോട്ട ചുറ്റി വരുന്നതാണ്. ഇനി 2-ാമത്തെ പ്രാവശ്യം അത് പോകും. ഇപ്പൊ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകുന്നില്ലേ ഭഗവതിയുടെ മുടി വലുതാണെന്ന്? അപ്പൊ ഭഗവതി 3 പ്രാവശ്യം നാഗത്താൻകോട്ട ചുറ്റിയിട്ടുണ്ട്. ഇനി മേലേക്കാവും 3 പ്രാവശ്യം ഭഗവതി ചുറ്റണം.
ഭഗവതി ഇപ്പോൾ പീഠത്തിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. എന്നിട്ട് മൂന്ന് പ്രാവശ്യം ചുറ്റിയിട്ടാണ് മുടി കഴിക്കുക. ഭഗവതിയുടെ കഴുത്തിലിരുന്ന മാലേൻ്റെ ഒരു കഷ്ണം വിലക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷമായിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതായിരിക്കും. അതുവരെ ബൈ.